നമസ്കാരം പെരികൊറോണൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ വിസ്ഡം ടൂത്തിന് ചുറ്റുമുള്ള മോണയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെരികൊറോണൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ മിക്ക ആളുകൾക്ക് അറിയായിരിക്കും കാരണം എന്നോട് തന്നെ ഒരുപാട് പേര് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് പെരികൊറോണൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പെരികൊറോണൈറ്റിസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് എങ്ങനെ പെരികൊറോണൈറ്റിസ് വന്നാലും മാനേജ് ചെയ്യാം അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അവൈലബിൾ എന്നതിനെ കുറിച്ചായിരിക്കും അപ്പൊ എന്നും പറയാറുള്ളത് പോലെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വിസ്ഡം ടൂത്ത് അല്ലെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ല് അപ്പൊ ഇത് പുറത്തേക്ക് വരുന്ന സമയം എന്ന് പറയുമ്പോൾ 17-ാമത്തെ വയസ്സ് മുതൽ 25-ാമത്തെ വയസ്സ് വരെയാണ് അപ്പൊ ഈ ഒരു ടൈമിലായിരിക്കും ഈ പല്ല് ഇറപ്റ്റ് ചെയ്യുന്നത് അതിന് ഇറപ്ഷൻ ടൈമില് നമ്മുടെ പല്ല് അതുവരെ കവർ ചെയ്തിട്ടുള്ള ആ ഗംസ് ചെറുതായിട്ടും ഹൈറ്റ് വെച്ച് പൊങ്ങി വരികയും അത് പിന്നീട് നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മുകളിലത്തെ പല്ലുമായിട്ട് കോണ്ടാക്ട് ആയിട്ട് നമുക്ക് ആ ഒരു സൈഡ് വേദന എടുക്കാൻ തുടങ്ങുകയും ചെയ്യും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചവയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ പല്ല് ഈ ഒരു ഗംസിൽ കോണ്ടാക്ട് ആവുകയും ആ ഒരു സൈഡ് നമുക്ക് വേദന എടുക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പൊ ചില ആളുകളൊക്കെ പറയാറില്ലേ എനിക്ക് വിസ്ഡം ടൂത്തിന് സൈഡിൽ വേദന എടുക്കുന്നു അതുപോലെ തന്നെ പല്ലിന് വേദന പോലെയല്ല ചിലപ്പോൾ എനിക്ക് മസിൽ പെയിൻ പോലെ തോന്നുന്നുണ്ട് ചെവിയിലോട്ടൊക്കെ ആ വേദന വരുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അതിന് പ്രധാന കാരണം ഇതുപോലെ പെരികൊറോണൈറ്റിസ് ആണ് അപ്പൊ നമുക്ക് പെരികൊറോണൈറ്റിസ് വരികയാണെങ്കിൽ നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വാ കഴുകുന്നില്ല നമ്മുടെ ബ്രഷിങ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഈ ഒരു ഗംസും ഈ ടൂത്തും തമ്മിലുള്ള കോണ്ടാക്ട് അത്ര ടൈറ്റ് അല്ല അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പോവുകയും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം നമ്മുടെ മോണ പിന്നീട് ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയാൽ വീണ്ടും നമ്മുടെ മോണ കുറച്ചും കൂടി നീര് വയ്ക്കും അത് പിന്നീട് വീണ്ടും മുകളിലത്തെ പല്ലുമായിട്ട് കോണ്ടാക്ട് വന്ന് നമുക്ക് വേദന എടുക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ കണ്ടീഷൻ പിന്നെയും കുറച്ചും കൂടി വഷളാവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അപ്പൊ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതുപോലെ മോണയ്ക്ക് പ്രശ്നം വന്നത് കൊണ്ട് നമുക്ക് വിസ്ഡം ടൂത്തിന് വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് മാനേജ് ചെയ്യാം അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം ഇതുപോലെ നമുക്ക് വിസ്ഡം ടൂത്തിന് ചുറ്റുമുള്ള മോണയ്ക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെരികൊറോണൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്ക് നമ്മുടെ ഫാർമസിയിൽ നിന്ന് ആന്റിസെപ്റ്റിക് അനസ്തെറ്റിക് സൊല്യൂഷൻസ് വാങ്ങിച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചെറിയൊരു സ്കിൻ പോർഷനിൽ ഒരു നംനെസ് ഫീൽ ചെയ്യും പിന്നീട് നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മോണയിലാണ് നമ്മൾ കടിക്കുന്നത് എങ്കിലും നമുക്ക് ആ വേദന അനുഭവപ്പെടില്ല വേദന ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഒരു നംനെസ് ആയിരിക്കും ഫീൽ ചെയ്യും ഒരു തരിപ്പായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ കടിക്കുമ്പോഴും ഈ ഒരു ഇതൊരു ഒരു തരിപ്പ് പോലെ അല്ലാതെ നമുക്ക് ആ വേദന അനുഭവപ്പെടില്ല അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് ആ ഒരു സൈഡ് ചെറുതായിട്ട് നീര് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ഐസ് പാക്കിങ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു നീര് വയ്ക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും ഐസ് പാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ മുന്നേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്കാൻ വേണ്ടി പാടില്ല കുറച്ച് നേരം വയ്ക്കുക അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം വീണ്ടും വയ്ക്കുക അങ്ങനെ അന്ന് കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്താൽ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു നീര് വയ്ക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ഓറൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഈ ഒരു പല്ലും അതിൻ്റെ ഇടയിലുള്ള പല്ലും അതിനെ കവർ ചെയ്തിരിക്കുന്ന ഗംസും തമ്മിൽ അത്ര ടൈറ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ പല്ലിൻ്റെയും ഗംസിൻ്റെയും ഇടയിലോട്ട് പോവുകയും അത് കാരണം ഇൻഫെക്ഷൻ ഇതാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം ആളുകൾ നന്നായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം അവരെ ഓരോ തവണ ഭക്ഷണം കഴിച്ചതിന് ശേഷവും വാ കഴുകുന്നതിനോടൊപ്പം ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒന്നുകിൽ അവർക്ക് നോർമൽ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ യൂണിറ്റ് അഫ്റ്റഡ് ബ്രഷ് യൂസ് ചെയ്യാം അതാകുമ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇനി ചെയ്യേണ്ട ഒരു കാര്യമാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് മൗത്ത് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ മൗത്ത് വാഷും ഹെൽപ്ഫുൾ ആയിരിക്കില്ല ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടന്റുള്ള മൗത്ത് വാഷ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ ഒന്നിക്കാൻ നിങ്ങൾക്ക് രാവിലെയും രാത്രിക്കും ഉപയോഗിക്കാം രണ്ടു നേരം ഒരു ദിവസം രണ്ടു നേരം ഉപയോഗിക്കാം അതല്ല എങ്കിൽ ഒരു ചെറിയ കോട്ടണിൽ മൗത്ത് വാഷ് ആക്കിയതിന് ശേഷം ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം കിട്ടും അത് ബാക്ടീരിയാസിനെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് തന്നെ ഒരു തൽക്കാല ശമനം നമുക്കുണ്ടാകും
ഇനി നിങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡുള്ള മൗത്ത് വാഷ് അവൈലബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയില്ല എങ്കിൽ നോർമൽ സോൾട്ട് വാട്ടർ ഗാർഗിളിംഗ് ചെയ്യുന്നതും ഈ ഒരു കണ്ടീഷനിൽ ആ ഒരു സ്വെല്ലിംഗ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്. ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് നമുക്ക് 3 ദിവസം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഭയങ്കര നല്ല വേദനയുണ്ട്, നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, ഭയങ്കര സ്വെല്ലിംഗ് ഉണ്ട് എങ്കിൽ നമുക്ക് 5 ദിവസത്തേക്ക് യൂസ് ചെയ്യാം. 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തെ കോഴ്സ് ആയിരിക്കും ആന്റിബയോട്ടിക്കിന്. അപ്പോൾ ആന്റിബയോട്ടിക് പ്ലസ് പെയിൻ കില്ലർ, അതാണ് ഏറ്റവും നല്ലത്. ആന്റിബയോട്ടിക് എടുക്കുക, അതിൻ്റെ കൂടെ പെയിൻ കില്ലർ ആയിട്ട് പാരസിറ്റമോൾ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം എടുക്കുക. അതും നമ്മുടെ ഈ ഒരു നീര് വെക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകളിൽ ടെമ്പററി ആയിരിക്കും. പല്ല് പുറത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ചില ആളുകളിൽ ഇത് തനിയെ ഇല്ലാതാവുകയും ചെയ്യും. പക്ഷെ ഈ ഒരു ചെറിയൊരു പോർഷൻ സ്കിൻ പുറത്തേക്ക് നിൽക്കുന്നതില്ലേ, അപ്പൊ അത് ചില ആളുകളിൽ ഇല്ലാതാവും. പക്ഷെ 25 വയസ്സിന് ശേഷവും ഇത് ഉണ്ടാവുന്നെങ്കിൽ അത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ ക്ലിനിക്കലിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അവൈലബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ഒന്നുകിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എക്സ്റേ എടുത്ത് നോക്കും, നമുക്ക് ആ പല്ല് കംപ്ലീറ്റ് ആയിട്ട് ഇറപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഇനി എക്സ്റേ എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ നമുക്ക് ആ ഒരു സ്കിൻ പോർഷനെ ഒരു ചെറിയൊരു സ്കിൻ പല്ലിൻ്റെ പുറത്തേക്ക് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഇതിനെ നമുക്ക് ലേസർ ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ലേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്കിൻ പോർഷനെ നമുക്ക് പതിയെ റിമൂവ് ചെയ്യാം. ലേസറിന് പകരം നമുക്ക് സർജിക്കലി സ്കാൽപ്പിൽ ഉപയോഗിച്ചിട്ടും ഈ ഒരു സ്കിൻ പോർഷൻ റിമൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒരു നമുക്ക് ആ ഒരു വേദന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോഴൊന്നും ഈ ഒരു സ്കിന്നിലോട്ട് ആവില്ലല്ലോ പിന്നീട് കോൺടാക്ട് വരുന്നത്, അപ്പോൾ അത് നമുക്ക് കുറച്ചൊരു ആശ്വാസം തരും. അപ്പോൾ കുറച്ചല്ല, അതൊരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആണ് നമുക്ക് ആ ഒരു വിസ്ഡം ടൂത്ത് തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് കളയുന്നത്. നമുക്ക് ആ വിസ്ഡം ടൂത്തിന് വരാൻ സ്പേസ് ഇല്ല എങ്കിൽ നമ്മൾ ആ ഒരു വിസ്ഡം ടൂത്ത് തന്നെ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുക. താഴത്തെ വിസ്ഡം ടൂത്ത് ഫസ്റ്റ് റിമൂവ് ചെയ്യും, അതിനുശേഷം ഒരു 2 വീക്സിന് ശേഷമായിരിക്കും അപ്പർ വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ വിസ്ഡം ടൂത്ത് ഇമ്മീഡിയറ്റ്ലി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതായത് ചിലപ്പോൾ അപ്പർ വിസ്ഡം ടൂത്ത് കുറച്ചും കൂടി താഴേക്ക് ഇറപ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത് എങ്കിൽ, അങ്ങനത്തെ കണ്ടീഷൻ ആ ഒരു കണ്ടീഷനിലാണ് എങ്കിൽ നമ്മൾ അപ്പർ ടൂത്തും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യും. അതല്ല എങ്കിൽ നമുക്ക് ലോവർ മാത്രം എക്സ്ട്രാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ക്ലിനിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്സ്. ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ സ്കാൽപ്പൽ അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഏരിയ നമുക്ക് റിമൂവ്, ആ ഒരു ചെറിയ ഗമ്മിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി കളയാം. അപ്പോൾ ഇതാണ് ക്ലിനിക്കിൽ നമുക്ക് അവൈലബിൾ ആയ ട്രീറ്റ്മെൻറ്സ്. വീട്ടിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്, ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്, ഐസ് പാക്കിംഗ്, അതുപോലെ മൗത്ത് വാഷ്, ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബ്രഷിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുപോലെ പെരികൊറോണൈറ്റിസ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ ടെമ്പററി ആണ്, നമ്മൾ എന്തായാലും പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് ഓരോ തവണയും നമുക്ക് അനസ്തെറ്റിക് സൊല്യൂഷൻ യൂസ് ചെയ്താലും ഓരോ തവണ നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു സ്കിന്നിലോട്ടല്ലേ നമ്മൾ, ഈ ഒരു ഗം പോർഷനിലോട്ടല്ലേ ബൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് വേദന എടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നല്ലൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.